തമ്മിൽ നേരിട്ട് കാണുക പോലും വേണ്ട. പേര് കേൾക്കുമ്പോൾ തന്നെ അടിപിടി കൂടിയിരുന്ന NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയും കുട്ടനാട് MLA തോമസ് കെ തോമസും പെട്ടെന്നൊരു ദിവസം ഒന്നായതിൻ്റെ ഗുണം രണ്ടുപേർക്കുമുണ്ട്. തോമസ് കെ തോമസ് മന്ത്രിയാകാൻ പോവുകയാണ്. PC ചാക്കോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിച്ചു. PC ചാക്കോയും തോമസ് കെ തോമസും തമ്മിലുള്ള ഡീൽ അതാണ്. കേന്ദ്ര നേതൃത്വവും ഇക്കാര്യത്തിൽ പുതിയ കൂട്ടുകെട്ടിനൊപ്പമാണ്. അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന PC ചാക്കോയുടെ ആഗ്രഹമാണ് AK ശശീന്ദ്രൻ്റെ മന്ത്രിക്കസേര തെറിപ്പിക്കുന്നതെന്ന് ചുരുക്കം. എങ്ങനെ നോക്കിയാലും നഷ്ടം മന്ത്രി AK ശശീന്ദ്രന് തന്നെ. കയ്യിലുള്ള മന്ത്രിസ്ഥാനം പോവും. PC ചാക്കോ മത്സരിക്കാൻ വരുന്നത് ശശീന്ദ്രൻ്റെ തട്ടകത്തിലാണ്. അതോടുകൂടി ഇനി നിയമസഭയിലേക്ക് മത്സരിക്കാനും പറ്റില്ല. PC ചാക്കോയുടെ കയ്യിലിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മന്ത്രി പദവിയിൽ നിന്നും മാറുന്ന തനിക്ക് നൽകണമെന്ന് AK ശശീന്ദ്രൻ ശരത് പവാറിനോട് ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായിരുന്നില്ല മറുപടി. NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റായതിനാൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PC ചാക്കോ മാറിത്തരണമെന്നായിരുന്നു ശശീന്ദ്രൻ്റെ ആവശ്യം. PC ചാക്കോയും തോമസ് കെ തോമസും ഒന്നിച്ചപ്പോൾ പാർട്ടി കമ്മിറ്റികളിൽ വലിയ മേധാവിത്വം അവർക്കുണ്ട്. അതുകൊണ്ട് മുൻ സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരം മാസ്റ്ററെ പോലുള്ള കുറച്ച് ആളുകളുടെ പിന്തുണയുണ്ടെങ്കിലും പാർട്ടിക്കകത്തും ഒന്നും ചെയ്യാനാവില്ല AK ശശീന്ദ്രന്. 2.5 വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം AK ശശീന്ദ്രൻ തോമസ് കെ തോമസിന് കൈമാറണമെന്ന തീരുമാനം മന്ത്രിസഭാ രൂപീകരണ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. പ്രഫുൽ പട്ടേൽ, AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ്, അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന TP പീതാംബരം മാസ്റ്റർ എന്നിവരായിരുന്നു ആ ചർച്ചയിൽ പങ്കെടുത്തത്. പ്രഫുൽ പട്ടേൽ ഇന്ന് ശരത് പവാറിനൊപ്പമല്ല. TP പീതാംബരം മാസ്റ്റർ ശശീന്ദ്രനൊപ്പമായതിനാൽ ആ ധാരണയെക്കുറിച്ച് പറയുന്നുമില്ല. ഈ പ്രതിസന്ധി PC ചാക്കോ വഴി തോമസ് കെ തോമസ് ശരത് പവാറിനെ ബോധിപ്പിച്ചപ്പോഴാണ് കാര്യങ്ങൾ കലങ്ങിത്തെളിഞ്ഞ് പന്ത് തോമസ് കെ തോമസിൻ്റെ കോർട്ടിലേക്ക് വന്നത്. 2011, 2016, 2021 കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് AK ശശീന്ദ്രൻ നിയമസഭയിലെത്തിയത്. കഴിഞ്ഞ തവണ ആ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ CPM നടത്തിയെങ്കിലും അവസാന നിമിഷം NCP തന്നെ നൽകുകയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ എലത്തൂർ NCP തന്നെ ലഭിക്കുമോ എന്ന ആശങ്ക PC ചാക്കോയ്ക്കുണ്ട്.